ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജെ എം ജേണി. വളരെ ചുരുക്കം അപ്ഡേറ്റുകളാണ്, പെട്ടെന്ന് പറയുന്നു പെട്ടെന്ന് പോകുന്നു. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ അപ്ഡേറ്റ് ഉണ്ട്, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടർബോ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂക്കയുടെ സിനിമയുടെ അപ്ഡേറ്റ് ഉണ്ട്. അത് ഏറ്റവും അവസാനം പറയും. ആദ്യം തന്നെ പറയുന്നത് അൻപോഡ് കൺമണി എന്ന് പറയുന്ന അർജുൻ അശോകന്റെ ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടാൽ ഒരു പ്രണയമൊക്കെ എവിടെയൊക്കെ മണക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. എന്താ പറയാ, താമരത്തോട്ടത്തില്ലേ, അല്ലെ, സോറി, താമരത്തോട്ടം, ഒരു പുഴ അല്ലെ കുളോ, താമരക്കുളം എന്നൊക്കെ തോന്നുന്നൊരു സംഭവത്തിൽ അവർ ഇറങ്ങി നിന്നിട്ട് ഒരു പ്രണയാർദ്രമായ ഒരു സാധനം, വലിയ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്, അഡിയോസ് അമിക്കോ. ഈ ഫസ്റ്റ് പോസ്റ്റർ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് പോസ്റ്റർ, അതായത് നമ്മുടെ സുരാജേട്ടനും അതുപോലെ തന്നെ ആസിഫ് അലിയും അവർ ഒന്നിക്കുന്ന സിനിമ, ഒന്നിച്ച സിനിമ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോയെന്ന് എൻ്റെ ഓർമ്മയിൽ എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. എന്തായാലും നഹാസ് നാസറാണ് സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ ഉണ്ട, കെട്ടിയോളാൻ്റെ മലക പോലുള്ള സിനിമയിലൊക്കെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതല്ലാതെ ഒരു നാലഞ്ച് സിനിമകൾ വേറെ ഉണ്ട്. എന്തായാലും പുള്ളിക്കാരൻ്റെ സിനിമയാണ്. പോസ്റ്ററിലേക്ക് വരുമ്പോൾ ശരിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പോസ്റ്ററിനെ പറയേണ്ടി വരും. ഏതോ ഒരു നാട്ടിൽ, ഫോറിൻ കൺട്രിയിൽ, അവിടെ ഇരിക്കുന്ന സാധാ ആളിലൊക്കെ ഇരിക്കുന്ന ഒരു പാസഞ്ചർ ബെഞ്ചിൽ ഒരു നോർമൽ, ഒരു സാധാരണക്കാരൻ്റെ വേഷം ധരിച്ചുകൊണ്ട് നമ്മുടെ സുരാജേട്ടൻ, അതായത് കള്ളി ഷർട്ടും വൈറ്റ് മുണ്ടും കാലില് സാധാരണ ആളുകളിടുന്ന അങ്ങനത്തെ ഒരു ചെരുപ്പൊക്കെ ഇട്ടിട്ട് പുള്ളിക്കാരൻ അവിടെ എന്താ പറയുക, എല്ലാം മറന്നുറങ്ങുക എന്ന് പറയില്ലേ, രണ്ടുപേരും എല്ലാം മറന്നുറങ്ങുക എന്ന് പറയുന്ന പോലെ ഒരു ഒരു ഒരുപക്ഷെ നമ്മൾ തന്നെ ക്ഷീണിച്ചിട്ടുറങ്ങുന്നതായിരിക്കാം അങ്ങനത്തെ ഒരു ഉറക്കം. അതുപോലെ ആസിഫ് കാസ്മേരെ ലുക്ക് തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. ബുൾഖാനൊക്കെ വെച്ച് ഒരു ബിസിനസ് മാൻ ലുക്കാണ് ആക്ച്വലി, കുറച്ച് കഷണ്ടേ കയറിയിട്ടുള്ള ഒരു ലുക്ക്. പക്ഷേ എൻ്റയർലി ഡിഫറെൻ്റ് ആണ് രണ്ടുപേരുടെ സ്വഭാവം, അവിടെ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം അവൾ കുറച്ചുകൂടി ട്രെൻഡി ആയിട്ടുള്ള വേഷമാണ്, എന്താ പറയുക, ഇൻഷേഡൊക്കെ ചെയ്ത് വൈറ്റ് ഷൂ അതല്ലാണ്ട് അവിടെ ആ ഇരിപ്പിടത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഓവർ കോട്ടും പുള്ളിക്കാരൻ്റെ കൂളിംഗ് ഗ്ലാസും അതല്ലാതെ ഹെഡ്സെറ്റും പരിപാടികളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ആൾ കുറച്ചും കൂടി ഒരു 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 ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് ന്യൂജൻ ലുക്കിൽ നടക്കുന്ന ഒരാളാണെന്നാണ് തോന്നുന്നത്. ആൻഡ് അവിടെ അവിടെ ഒരു ട്രാവൽ ബാഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും കാണുമ്പോൾ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്തോ തേടി എന്തോ അച്ഛന് വേണ്ടി പോകുന്ന ഒരാളും അങ്ങനെ എന്തോ ഒക്കെ ഫീൽ ചെയ്യുന്നു. എന്തായാലും കൊള്ളാം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അടുത്തത് പ്രഭാസിന്റെ പുതിയ ചിത്രം സംവിധാനം ചെയ്യുന്നത് നമ്മുടെ സീതാരാമം എന്ന് പറഞ്ഞുള്ള സിനിമ, അറിയാലോ എത്രമാത്രം വലിയ ഹിറ്റായിരുന്നു എന്ന്. ആ സിനിമയുടെ സംവിധാനം ആയിട്ടുള്ള അനു രാഘവപ്രി അദ്ദേഹമാണ് സംവിധാനം ചെയ്യുന്നത്. ഒരു പീരിയഡ് ആക്ഷൻ ഫിലിം ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ പുള്ളിക്കാരൻ എന്താണ് പ്രഭാസിന്റെ കൂടെ സിനിമ ചെയ്യാൻ വളരെ കാലമായിട്ടുള്ള ആഗ്രഹമാണ്, ഇപ്പോഴാണ് അതുപോലെ കഥ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല സിനിമയാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി പറയാനുള്ളത് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, നമ്മുടെ സ്വന്തം തലപതി വിജയ് നായകനായിട്ട് വരുന്ന സിനിമ. അതിന്റെ റഷ്യയിലുള്ള അവസാനത്തെ ഷെഡ്യൂൾ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പാക്കപ്പ് ആവുന്നാണ് പറയുന്നത് കേൾക്കുന്നത്. വളരെ ചുരുക്കം ദിവസത്തെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. മാത്രമല്ല സെപ്റ്റംബറിൽ സിനിമ റിലീസിനെത്തും, അതും സെപ്റ്റംബർ 5 എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്ററും തന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ്. സെപ്റ്റംബർ 5 വരെ കാത്തിരുന്നാൽ മതി, സിനിമ റിലീസിനെത്തും. മാത്രമല്ല പുള്ളിക്കാരൻ്റെ ഒരു പുതിയ ലുക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കെന്നെ കണ്ടറിയാം, ഒരു എന്താ പറയുക, സൈഡിൽ അവിടെ ജർമ്മനിയിൽ ഷൂട്ട് കഴിഞ്ഞിരുന്നല്ലോ, അവിടത്തേക്ക് എന്തൊക്കെയാണെന്ന് തോന്നുന്നു. എന്തായാലും ആകെ തീയെ കത്തി കുറെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സെപ്റ്റംബർ 5 നേടിയിട്ടുള്ള ആ ഭാഗത്ത്. ആൻഡ് ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു സാധാരണ കണ്ണടിക്ക് വെച്ചിട്ട് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പുള്ളിക്കാരൻ്റെ ആ ലുക്ക് ആൻഡ് നല്ല വെട്ടി ഒതുക്കിയിട്ടുള്ള സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള താടിയും മുടിയും ഒക്കെ ആയിട്ടൊരു സംഭവം എന്തായാലും കൊള്ളാം. ബാക്കിയുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വരട്ടെ. ട്രെയിലറും ടീസറൊക്കെ വരാനുണ്ട്. അതൊക്കെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എങ്ങനെയുണ്ട് പരിപാടി എന്ന് മനസ്സിലാവും. സോ എന്തായാലും സെപ്റ്റംബർ 5 അണ്ടൊരു വരവുണ്ട്. ഓക്കെ, ആൻഡ് അടിപിടി ജോസ് അല്ലെങ്കിൽ ജോസേട്ടൻ വരുന്നുണ്ട്, നമ്മുടെ മമ്മൂക്കയുടെ ടർബോ. ടർബോയുടെ ഒരു മേജർ അപ്ഡേറ്റ് ഏപ്രിൽ 14 തന്നെയല്ലേ, അതെ, ഏപ്രിൽ 14 വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സാധനം ഇട്ടിട്ടുണ്ട്. ഒന്നുമില്ല, പുള്ളിക്കാരൻ്റെ താറിൻ്റെ ഉള്ളിലെ പുള്ളിയിടുന്ന അച്ചായൻ്റെ മറ്റേ കുരിശുമാല, അത് കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആകുന്നുണ്ട്. കാരണം പുള്ളി അതൊക്കെ ഇട്ടിട്ട് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്ന ആ ഒരു വെള്ളയും ആ കറുപ്പൊക്കെ ഇട്ടിട്ട് ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ആ ലുക്കാണ് ഒറ്റയടിക്ക് കണ്ണിലേക്ക് വരുന്നാലും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. സോ ആ താറിൽ തന്നെയാണ് അതിൻ്റെ വൈപ്പറും കാര്യങ്ങളൊക്കെ കാണാൻ. പിന്നെ മലയാളത്തിൽ എന്തോ ആ സൈഡിൽ എന്തോ എഴുതിയിട്ടുണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ എന്തോ പുകയോ അല്ലെങ്കിൽ മഞ്ഞോ അല്ലെങ്കിൽ വെള്ളം അടിച്ചിരിക്കുന്ന എന്തോ ആണ്, അതും വ്യക്തമല്ല. എന്തായാലും ഏപ്രിൽ 14
മേജർ അപ്ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. മിക്കവാറും ഇതിന്റെ ടീസറോ ട്രെയിലറോ അങ്ങനെ എന്തെങ്കിലും ആവാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. സോ ഇത്ര അപ്ഡേറ്റുകളെ പറയാനുള്ളൂ. ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ.